പ്രവാസലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷറഫുദ്ദീൻ, ലീഗൽ അഡ്വൈസർ ഇബ്രാഹിം അൽ മുസലഹി, അഡ്വക്കേറ്റ് ലീഗൽ കൺസൾട്ടൻസ് മസ്കറ്റ്. ഈ കഴിഞ്ഞ June 1, 2021 ഒമാൻ മിനിസ്ട്രി ഓഫ് മാൻ പവർ പുറപ്പെടുവിച്ച ഒരു സർക്കുലർ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഏകദേശം 44 പേജുകളുള്ള ഒരു PDF ഫയലാണിത്. ഇതിൽ നമ്മൾ ഒമാനിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ജോബിൻ്റെ തരംതിരിവുകൾ, അതായത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോബ്, നിലവിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത് റിന്യൂ ചെയ്യാൻ കഴിയുമോ, അല്ലെ നിലവിൽ ഉള്ള ജോബ് റിന്യൂ ചെയ്യുന്നതിൻ്റെ ഫീസ് എത്രയാണ് എന്ന് തുടങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സർക്കുലറാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏകദേശം 44 പേജ് ഉണ്ട് ഇത്. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ ഓരോ പേജിലും എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും നമ്മുടെ ജോബുകളെല്ലാം അവർ ഏകദേശം 5 കാറ്റഗറൈസേഷനാക്കി തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് മെഹ്നത്തുൽ ഉള്ളിയ, അത് ടോപ്പ് ജോബ് എന്നുള്ളതാണ്. ഈ ടോപ്പ് ജോബ് ഇനി റിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഏകദേശം മുമ്പ് നമ്മൾ 300 റിയാൽ ആയിരുന്നെങ്കിൽ അത് ഏകദേശം ഇനി 2000 റിയാൽ നമ്മൾ പേ ചെയ്യണം. അതിൽ ഈ ഈ ഈ PDF ഫയലിൻ്റെ പേജ് നമ്പർ 2 ആദ്യം പറയുന്ന 34 പ്രൊഫഷനുകളാണ് ഈ ടോപ്പ് ജോബ് എന്ന് പറയുന്ന കാറ്റഗറൈസേഷനിൽ വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷനാണ് ജനറൽ മാനേജർ അഥവാ മുദീറുൽ ആം എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയ വെജിറ്റബിൾ കടകളാണെങ്കിലും ചെറിയ ഷോപ്പുകൾ, അതിലൊക്കെ ചിലപ്പോൾ ജനറൽ മാനേജർ പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനി റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി അത് 2000 റിയാൽ ഇനി നമ്മൾ പേ ചെയ്യണം. കൂടാതെ എൻ്റെയൊക്കെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ലീഗൽ അഡ്വൈസറാണ്. ഞങ്ങളൊക്കെ പ്രൊഫഷൻ ഇനി റിന്യൂ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് മുമ്പ് 300 റിയാലാണ് പേ ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ അത് 2000 റിയാല് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ആ പേജ് നമ്പർ 2 ഏകദേശം ആദ്യം പറയുന്ന 34 പ്രൊഫഷനുകളാണ് മെഹ്നത്തുൽ ഉലിയ അഥവാ ടോപ്പ് ജോബ് എന്ന് പറയുന്ന പ്രൊഫഷനിൽ വരുന്നത്. കൂടാതെ ഇനി അതിൻ്റെ ഏകദേശം പേജ് 2 മുതൽ 5 വരുന്ന പ്രൊഫഷനുകൾ എന്ന് പറയുന്നത് മീഡിയം ജോബാണ്. മുമ്പ് 300 റിയാലാണ് നമ്മൾ പേ ചെയ്തിരുന്നതെങ്കിൽ ഇനി മുതൽ അതിന് നമ്മൾ 1000 റിയാൽ അത് റിന്യൂ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പേ ചെയ്യേണ്ടി വരും. കൂടാതെ ഇനി അടുത്തത് വരുന്നത് പേജ് നമ്പർ 5 മുതൽ 30 പ്രൊഫഷനുകൾ, അത് അൽ മിഹ്നത്തുൽ ഫന്നിയ വ തഖ്സീസിയ, അതായത് ടെക്നിക്കൽ ആൻഡ് സ്പെഷ്യലൈസേഷൻ ജോബ്. ഇത് പേജ് നമ്പർ 5 മുതൽ 30. ഇതിൽ ഏകദേശം ഒരുവിധം കൂടുതൽ വിദേശികൾ ജോലി ചെയ്യുന്നത് ഈ കാറ്റഗറൈസേഷനിലാണ്. ഇതിൻ്റെ റിന്യൂ ചെയ്യേണ്ട ഫീസ് എന്ന് പറയുന്നത് ഇനി മുതൽ 600 റിയാൽ, മുമ്പിൽ കൊണ്ട് 300 റിയാൽ സംതിങ് ആയിരുന്നത് ഇനി മുതൽ നമ്മൾ റിന്യൂ ചെയ്യണമെങ്കിൽ 600 റിയാൽ നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഈ പേജ് നമ്പർ 2 മുതൽ 30 ജോബുകളെല്ലാം നമുക്ക് വിദേശികൾക്ക് ഇനി മുതൽ റിന്യൂ ചെയ്യാൻ പറ്റുന്ന, നിലവിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന പുതിയ ജോബിന് കിട്ടുന്ന പ്രൊഫഷനുകളാണ് ഈ 5 മുതൽ 30 വരെയുള്ള ഈ പ്രൊഫഷനുകളെല്ലാം എന്ന്. ഇനി അതിൽ 3-4 വരുന്നത് മിഹ്നത്തുൽ മുഅ്മിന, അതായത് പേജ് 30 മുതൽ 40 വരും. മിഹ്നത്തുൽ മുഅ്മിന എന്ന ജോബ് ഫോർ ഒമാനീസ് എന്നുള്ളതാണ്. ഇനി മുതൽ ആ ഈ 5 മുതൽ 30 വരെയുള്ള ജോബ് ഇനി ഒമാനികൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ ആ 5 മുതൽ 30 ഏറ്റവും ലാസ്റ്റ്, മറ്റുള്ളതിലെല്ലാം റുസൂം എന്ന് പറയുന്നത് ഫീസ് എത്രയാണ്, അവിടെ എഴുതിയിരിക്കുന്നത് ലാ തജ്ദീദ് അബദൻ എന്നാണ്. അതിൻ്റെ അർത്ഥം ലാ തജ്ദീദ് അബദൻ നോ റിന്യൂവൽ എഗെയിൻ. അപ്പം നിലവിൽ നമ്മൾ ജോലി ചെയ്യുന്ന പ്രൊഫഷന ഈ പറയുന്ന കാറ്റഗറീസ് 5 മുതൽ 30 വരെയുള്ള ഈ 30 മുതൽ 40 വരെയുള്ള പേജുകളിൽ പറയുന്ന ജോലിബാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇനി മുതൽ നമുക്കത് റിന്യൂ ചെയ്യാൻ കഴിയുകയില്ല, അത് ഒമാനൈസേഷൻ ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടെ നെക്സ്റ്റ് പറയുന്നത് 40 മുതൽ 44 വരെയുള്ള പേജിൽ പറയുന്നത് അൽ മിഹ്നത്തുൽ മുഹദ്ദദ, അതായത് സ്പെസിഫിക് ജോബാണ്. ഈ ജോബ് നമുക്ക് വിദേശികൾക്ക് ചെയ്യാം, പക്ഷേ അതിനുള്ള ഫീസ് എന്ന് പറയുന്നത് അത് റിന്യൂ ചെയ്യണമെങ്കിൽ 2000 റിയാല് നമ്മൾ പേ ചെയ്യണം എന്നുള്ളതാണ്. കൂടാതെ ലാസ്റ്റ് വരുന്നാൽ മെഹ്നത്തുൽ ഉഖ്ര, അതർ ഒക്യുപ്പേഷൻസ്, ഇതിലൊന്നും പെടാത്ത മറ്റുള്ള ജോബുകൾ, ഇതിലൊന്നും പറയാത്ത ഈ ലിസ്റ്റിൽ പെടാത്ത മറ്റുള്ള ജോലി ചെയ്യുന്ന വിദേശികൾക്ക് അവർക്ക് നിലവിലുള്ള 300 റിയാൽ തന്നെയാണ് അവരുടെ മറ്റേ റിന്യൂവൽ ചാർജ്. അപ്പോൾ ആ മെഹ്നത്തുൽ ഉഖ്ര അതർ ഒക്യുപ്പേഷനിൽ വരുന്ന ആളുകൾ ഇനി മുതൽ 300 റിയാലാണ് പേ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഏകദേശം 5 കാറ്റഗറൈസേഷനാണ് ഈ പുതിയ സർക്കുലറിൽ അവർ പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇതിൽ ഈ 3 പറഞ്ഞ മെഹ്നത്തുൽ ഫന്നിയ വ തഹ്നിയ, അതായത് ടെക്നിക്കൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് ജോബിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ വിദേശികൾ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്തിരിക്കുന്നത്. അവർ നമ്മൾ മുമ്പ് 300 റിയാലാണെങ്കിൽ ഇനി നമ്മൾ പേ ചെയ്യേണ്ടത് 600 റിയാലാണ് ഇനി നമ്മൾ പേ ചെയ്യേണ്ടത്. അതിപ്പോൾ നഴ്സുമാർ, ഡോക്ടർമാർ, ടീച്ചേഴ്സ്, ടെക്നിക്കൽ അങ്ങനെ ടെക്നീഷ്യൻസ് ഇവരെല്ലാം വരുന്നത് ഈ കാറ്റഗറൈസേഷനിലാണ് എന്ന കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ വന്ന സർക്കുലറിൽ ഞാൻ ജസ്റ്റ് ആ സർക്കുലറിൽ നിങ്ങൾക്ക് അറബി അറിയാത്ത ആളുകളാണെങ്കിൽ ഞാൻ പറയാം, അതിൽ 2 പേജിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം റംസുൽ മിഹ്നത്ത് എന്ന് പറഞ്ഞാൽ ജോബ് കോഡ്. ജോബ് കോഡ് എന്നുള്ളത് ഇതിൻ്റെ തൊട്ടതായിട്ട് അതിൻ്റെ നമ്പർ കാണാം.
രണ്ടാമതായി മെഹ്നത്ത് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ജോബ് പ്രൊഫഷൻ, എന്ത് ജോബാണ് എന്നുള്ളതാണ് അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് വരുന്നത്. റൈറ്റ് വലത്തുനിന്നും രണ്ടാമത്ത് വരുന്നത് മെഹ്നത്ത് അഥവാ ജോബ് ഓർ പ്രൊഫഷൻ. മൂന്നാമത് വരുന്നത് മെഹ്നത്ത് ബി ലോകത്തിൽ ഇഞ്ചുറി ചെയ്യുക, അതായത് ജോബിൻ്റെ ഇംഗ്ലീഷിൽ എന്താണ് പറയുക എന്നുള്ളതാണ്. നാലാമത് വരുന്നത് തസ്നീഫുൽ ജദീദ്, ന്യൂ ക്ലാസിഫിക്കേഷൻ ഓഫ് ജോബ്. അത് ഞാൻ പറഞ്ഞു, ഏകദേശം അഞ്ചോളായിട്ട് നമ്മൾ ഈ ക്ലാസ് ജോബിനെ ക്ലാസിഫിക്കേൻ ചെയ്യുന്നു. ലാസ്റ്റ് പറയുന്ന റുസൂൽ, അതിന് വരുന്ന എത്രയാണ് ഇനി നിലവിൽ വരുന്ന ഫീസ് എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇത്രയും കാര്യം ശ്രദ്ധിക്കുക. അപ്പം ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പേജ് 30 മുതൽ 40 വരെയുള്ള കാറ്റഗറൈസേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ഇനി മുതൽ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റുകയില്ല. ആ പ്രൊഫഷണൽ ഒമാനൈസേഷൻ ആക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് അതിൽ ഇനി ന്യൂ വിസ കിട്ടില്ല. നിലവിലുള്ള ആളുകൾക്ക് അത് റിന്യൂ ചെയ്യാനും കഴിയുകയില്ല എന്നുള്ളതാണ് ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ പേജും നമുക്ക് പരിശോധിക്കാൻ കഴിയുകയില്ല. ഓരോ പ്രൊഫഷനും നമുക്ക് പരിശോധിക്കാൻ കഴിയുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. തീർച്ചയായിട്ടും എൻ്റെ മൊബൈൽ നമ്പർ 9735 1649. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.